ഇതുപോലുള്ള സാധാരണ ആംപ്ലിഫയർ 5.1 അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മിസ്റ്റേക്ക് ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ അറിയിക്കുക. ഈ ബോർഡ് മുൻപ് കണ്ടിട്ടുണ്ടോ? ഇതൊരു നമ്മുടെയൊക്കെ റെഡിമെയ്ഡ് വാങ്ങുന്ന നമ്മുടെ ഡെക്ക് അസംബിൾ ചെയ്ത റെഡിമെയ്ഡ് 5.1 അതിനകത്തൊക്കെ വരുന്ന 5.1 മാത്രമല്ല 2.1 ഒക്കെ വരുന്ന ടൈപ്പ് ഒരു ബാസ്റ്റബിൾ ബോർഡാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാസ് കൺട്രോൾ ഇല്ല. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ബേസ് കൺട്രോൾ ഇല്ല. ഈ കൺട്രോളിനുള്ള സകല സർക്യൂട്ടും കൂടെ ഒഴിവാക്കിയിട്ടിട്ട് ട്രിബിൾ മാത്രമാണ് ഈ ബോർഡിൽ കൺട്രോൾ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെഡി വാങ്ങിയവർക്കറിയാം, അതിനകത്ത് ബേസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സബ്വൂഫറിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ സബ്വൂഫറിൻ്റെ ബേസാണ് വ്യത്യാസം വരുന്നത്. നമ്മുടെ ഓൾറൗണ്ട് സ്പീക്കേഴ്സിലെ 5.1 ആ ഒരു സബ്വൂഫറിൻ്റെ ബേസ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു വാട്സ് കൂടിയ ടൈപ്പ് ഒരു 5 ഇഞ്ചോ അല്ല അതിലും മേലോട്ടോ ഏതെങ്കിലും ഒരു തരത്തിലാണ് എൻ്റെ ചാനൽ സ്പീക്കേഴ്സ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ നമുക്ക് ഈ ബേസ് ട്രബിൾ പോരാ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബേസ് കൺട്രോൾ കൂടെ വേണം. ശരിക്കും 5.1 നോർമൽ ആംപ്ലിഫയർ അസംബ്ലി ആണെങ്കിൽ, ഡിജിറ്റൽ അല്ല സാധാരണ ആംപ്ലിഫയർ അസംബ്ലി ആണെങ്കിൽ, നമുക്ക് അതിനകത്ത് ബേസ് കൺട്രോൾ ആവണം. ഏതൊക്കെ ചാനലിൽ കൺട്രോൾ ആവണം? എല്ലാ ചാനലിലെയും ബേസ് ലെവൽ ട്രിബിൾ ലെവൽ കൺട്രോൾ ആവണം. അപ്പോൾ അത് നമ്മുടെ ഡിജിറ്റൽ ആമ്പുകളിൽ അത് നടക്കും. അതിൽ റിമോട്ടിൽ ട്രിബിൾ കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ എല്ലാ ചാനലിലത്തെയും കൺട്രോൾ ആവുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് പോകും. അതേപോലെ തന്നെ ബേസ് കൺട്രോളും എല്ലാ ചാനലിലത്തെയും ബേസ് കൺട്രോൾ കൺട്രോൾ ആവുന്നുണ്ട്. അതിനകത്ത് സബ് ലെവൽ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് കണക്ഷനാണ് നമുക്ക്, സെപ്പറേറ്റ് കൺട്രോൾ ആണ് നമുക്ക് സബിൻ്റെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് ആ നിങ്ങൾ കണ്ട പോലെ തന്നെയാണ്. നമുക്ക് 5.1 ആംപ്ലിഫയറിൽ ശരിക്കും ടോൺ കൺട്രോൾ എങ്ങനെ കണക്ട് ചെയ്യണം, ശരിക്കും ടോൺ കൺട്രോൾ ആവശ്യമുണ്ടോ, അത് പ്രത്യേകിച്ച് മൂവി കാണുമ്പോൾ, എൻ്റെ ഒരു ഇതിന് മുമ്പുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റിൽ ഒരുപാട് ആളുകൾക്ക് ചെയ്ത് കൊടുത്തതിലും ഞാൻ 5.1 ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിലാണ് ഞാൻ ബേസ് ട്രബിൾ വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് അധിക സമയം പാട്ട് കേൾക്കുക എന്നുള്ള ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബേസ് കൺട്രോൾ വെച്ചിട്ട്, സാധാരണ ബാസ് ട്രബിൾ കൺട്രോൾ വെച്ചിട്ട്, ആ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് അതിന് ലെഫ്റ്റ് റൈറ്റിന് ബേസ് ട്രബിൾ എക്സ്ട്രാ, അതേപോലെ തന്നെ സബ്വൂഫറിൻ്റെ ഗെയിൻ, സബ്വൂഫറിൻ്റെ വോളിയം, അങ്ങനെ രണ്ട് എക്സ്ട്രാ കൺട്രോൾസ് മാത്രമാണ് ഉണ്ടാവുക ഫ്രണ്ടിനുള്ള ആ ഒരു കൺട്രോളും. അപ്പോൾ അത് കൂടാതെ 5.1 ആകുമ്പോൾ സറൗണ്ട് സെൻറ്റർ എക്സ്ട്രാ വന്നു. അപ്പോൾ അതിലാ 3 സ്പീക്കേഴ്സ് എന്താ അത്ര പ്രാധാന്യമില്ലാത്ത? ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ബോർഡാണ്. ഇതൊരു റെഡി ഹോം തിയേറ്റർ നമ്മൾ നാട്ടിൽ കിട്ടുന്ന 5.1 ഒരു ബോർഡ്, ഒരു ബാക്ക് പാനലത്, അത് ഇതിനകത്ത് ബോർഡ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് എല്ലാ ICയും സെയിം വാട്ട്സ് സെയിം ഔട്ട്പുട്ടാണ്, 20-30 IC വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ എല്ലാ ICക്കും സെയിം ഔട്ട്പുട്ട് വാട്ട്സ് ആയിരിക്കും, സെയിം ഓംസ് ആയിരിക്കും അതിൻ്റെ ലോഡ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിനെ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാത്രമേ ഈ ICന്ന് നമ്മൾ ബാസ് ട്രബിൾ കൺട്രോൾ വെക്കുമോ, നമ്മൾ അതിനകത്ത് ആ 5.1 മൂവി ലെവലിലേക്ക് നമ്മൾ മൂവി ആക്കി, DTS ഓൺ ആക്കി എന്നിട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിൻ്റെ ആ ബേസ് കൺട്രോൾ ട്രിബിൾ കൺട്രോൾ എന്ത് ചെയ്യുക ആ സമയത്ത്, അവിടെയാണ് നമ്മുടെ ആ പ്രശ്നം വരുന്നത്. ആ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ മൂവി റെക്കോർഡായിട്ടുള്ളത് നല്ല ഡീറ്റെയിൽഡ് ക്വാളിറ്റിയിലാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ സ്റ്റീരിയോ MP3R ലോക്കൽ ഫോർമാറ്റിൽ, കംപ്രസ്ഡ് ഫോർമാറ്റിൽ വരുന്ന ആ ഒരു ഫോർമാറ്റിലോ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല നമ്മുടെ 5.1 മൂവി ഉണ്ടാവുക. മാക്സിമം ഏറ്റവും കുറഞ്ഞ ഡീറ്റെയിലുള്ള, അതായത് ഏറ്റവും കുറഞ്ഞ MB ഉള്ള ഒരു ഫയലാണ് പ്ലേ ആവുന്നതെങ്കിലും അതിനകത്തും അതിൻ്റെ ആ ഡീറ്റെയിലോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് പ്ലേ ആകുമ്പോൾ അതിനകത്ത് അതിൽ വേണ്ട ലോ ഹൈ മിഡ് എല്ലാം കറക്റ്റ് ആയിരിക്കും, അതൊക്കെ റെക്കോർഡ് തന്നെ കറക്റ്റ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ച് ട്രിബിൾ ബൂസ്റ്റ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആക്റ്റീവ് ക്രോസ് ഓവർ, ആ ട്രിബിൾ കൺട്രോൾ എക്സ്ട്രാ ചെയ്യാം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. അതിന് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതും എൻ്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ ചാനലിലും ഉപയോഗിക്കണം. ഒന്നിന് കൂടിയും കുറഞ്ഞും ഇരിക്കുകയല്ല വേണ്ടത്. ഒരു പോയിൻ്റ് നമ്മൾ വോളിയം, അതായത് ട്രിബിൾ കൺട്രോൾ കൂട്ടുകയാണെങ്കിൽ അത് ആ 5 ചാനലിലെയും ട്രിബിൾ കൺട്രോൾ ഒരുപോലെ കൂടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിൽ കണ്ടു നോക്കുക. അപ്പോൾ എന്താ അഭിപ്രായം? അങ്ങനെയല്ലേ വേണ്ടത്? പാട്ട് കേൾക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിന് ബാസ് ട്രബിൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അഡ്ജസ്റ്റ് ആവണം, നമുക്ക് സബ്വൂഫറിന് അതിൻ്റെ വർക്കിംഗ് കിട്ടണം. അപ്പോൾ പാട്ടോക്കെ, മൂവി കാണുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടു? ഈ ഒരു സംശയം നമ്മൾ മറ്റൊരു സ്ഥലത്ത് എൻ്റെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിലുള്ള ഒരു സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ കുറേയായിട്ട് ഞാനൊരു കാര്യം അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആയിരിക്കാം എന്നോട് ഇപ്പോൾ വിളിക്കുന്നോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ ശരിയാക്കാം. പക്ഷേ അതല്ല, അവിടെ പോയപ്പോൾ ഞാൻ കണ്ടത് അതിനകത്ത് ആ ബേസ് കൺട്രോൾ ഒഴിവാക്കി ഡയറക്റ്റ്, അതായത് ഒരു സ്വിച്ചിങ്ങിലൂടെ, DTS എന്ന് പറഞ്ഞ പ്രോലോജിക്ക് നമ്മുടെ സാധാരണ സ്വിച്ചിങ് ഉണ്ടാവും നമ്മുടെ ഡെക്കിനുള്ളിൽ, അപ്പോൾ ആ സ്വിച്ചിങ്ങിലൂടെ മാറി DTS ഇൻപുട്ട്, അതായത് 5.1 ഇൻപുട്ട് കയറി ആംബിലേക്ക് പോകുമ്പോൾ ആ പാത്ത് ഫുള്ളായിട്ട് ഒഴിവാക്കി, ബേസ് കൺട്രോൾ ഇങ്ങനെയുള്ള ബോഡിയിൽ നിന്ന് ഒഴിവാക്കി ഡയറക്റ്റ് സ്വിച്ചിങ് ആക്കി കൊടുത്തപ്പോൾ
മൊത്തത്തിൽ ഡീറ്റെയിൽ മാറി, മൊത്തത്തിൽ പെർഫോമൻസ് മാറി, ആകെ മൊത്തം റിയൽ ലൈഫ് ആ ഒരു നാച്ചുറൽ സൗണ്ടിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോഴാണ് ശരിക്ക് ആ ഒരു മൂവിൻ്റെ ഫീല് കിട്ടിയത്. മറ്റത് ഫ്രണ്ട് വേറെ നിൽക്കുക, സബ് ഫ്രൂ വേറെ നിൽക്കുക, സറൗണ്ടും സെൻറ്ററും വേറെ നിൽക്കുക. ശരിക്കും അത് അങ്ങനെയാണ് ഫീൽ കിട്ടുന്നത്. എനിക്ക് കിട്ടിയ ഫീൽ അങ്ങനെയാണ്. ഈ ഫീൽ തന്നെ അല്ലേ നിങ്ങൾക്ക് അധികം അസംബിൾ ചെയ്തിട്ടുള്ള അധിക സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിന് ഇതൊരു കാരണമായിരിക്കാം. ഒന്നുകിൽ എല്ലാ ചാനലിനും കൺട്രോൾ കൊടുക്കുക, ബേസ് കൺട്രോൾ, ട്രിബിൾ കൺട്രോൾ, അല്ലെങ്കിൽ എല്ലാ ചാനലിനും ഒഴിവാക്കുക. ട്രിബിൾ എക്സ്ട്രാ ബൂസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബൂസ്റ്റ് എല്ലാ ചാനലിനും കൊടുക്കുക. ട്യൂട്ടറുള്ള ചാനലുകളാണെങ്കിൽ അല്ലെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സബ് ഓവർ ബേസിന് പിന്നെ നോക്കണ്ട, നമുക്ക് ചാനലിൽ കൂടെ ബേസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ആവറേജ്, അതിൻ്റെ നാച്ചുറൽ റെക്കോർഡിംഗ് ഫയലിൻ്റെ ആ ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എക്സ്ട്രാ ബേസ് വേണമെങ്കിൽ അത് സബ് ഫോർ കൂടെ വരുന്നുണ്ട്. നമുക്ക് ട്രിബിൾ മാത്രം ലേശം കുറയുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പ്രോലോജിക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നം മാറുന്നുണ്ട്, കാരണം അതിൽ ഓവറോൾ എല്ലാ ചാനലിനൂടെയാണ് കൺട്രോൾ ആകുന്നത്. ഇതുപോലെ ഡിജിറ്റൽ ബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. നമ്മൾ ഈ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിൽ നോർമൽ വെലോറിന് ആ സാധനം നമ്മൾ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ ഉള്ള കുഴപ്പം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുഴപ്പം എനിക്ക് തോന്നി, ഈ കുഴപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അത് തിരുത്തി ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഒരു സർക്യൂട്ട് കണക്ഷൻ ജസ്റ്റ് ജമ്പർ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.